നമുക്കറിയാം, ഇടുക്കിയെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം നടന്ന ദിവസമാണ്. സൗമ്യ എന്ന് പറയുന്ന ഇസ്രയേലിലുള്ള കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രയേലിലേക്ക് ജോലിക്ക് പോയ സൗമ്യ അവിടെ മരണപ്പെടുകയും അന്താരാഷ്ട്ര നേഴ്സ് ദിനത്തിൽ തന്നെ മരണപ്പെടുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചർച്ചയാകുകയും അതിനുശേഷം ഇടുക്കിയുടെ മണ്ണിൽ ഇന്ന് സൗമ്യ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ ചടങ്ങിൽ ഇന്ന് പങ്കെടുക്കാനായിട്ട് പോയിരുന്നു. അവിടുത്തെ അവസ്ഥ കണ്ടു, ആ പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ലൈവ് ചെയ്യണമെന്ന് തോന്നിയതും നിങ്ങളോട് സംവദിക്കണമെന്ന് തോന്നിയതും. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരുപാട് ചർച്ചകൾ ഇസ്രയേൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. രണ്ട് ചേരി തിരിഞ്ഞ് രണ്ട് പക്ഷം നിന്ന ആളുകൾ ചർച്ച ചെയ്യുകയാണ്. നമുക്കറിയാം അതിലൊരു ഒരു മഹാഭൂരിപക്ഷം ആളുകളും ഇസ്രയേലിൻ്റെ സൗമ്യയുടെയൊക്കെ വേദനയോടൊപ്പം നിൽക്കുമ്പോൾ തികച്ചും നമ്മുടെ നാടിൻ്റെ ചിന്താഗതികൾക്ക് എതിർത്തു നിൽക്കുന്ന രീതിയിൽ തന്നെ കുറേയധികം പ്രത്യേകിച്ച് ജിഹാദികളായിട്ടുള്ള ആളുകളെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ആളുകളുടെ കമൻറ്റുകൾ വരുന്നു, അത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ചിന്തയും ആശയങ്ങളും ഒക്കെ അവർക്കുണ്ടായിക്കോട്ടെ, പക്ഷേ അതിനൊരു ഭരണകൂടം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. കാരണം സൗമ്യ എന്ന് പറയുന്ന ആ വ്യക്തി, അവർ ആരുമായിക്കോട്ടെ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ലേബലിൽ നിൽക്കുന്ന ആളൊന്നും അല്ല, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ, സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നയാൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ വായിക്കുകയുണ്ടായി, എന്തിന് അന്യനാട്ടിൽ പോയി, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ എന്ന്. അങ്ങനെ അന്യനാട്ടിൽ പോയി ഒരുപാട് പാവപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ടുണ്ട് കൊണ്ടുവരുന്ന പണത്തിൽ നിന്നാണ് നമ്മുടെ നാടിന് ഇന്നീ കാണുന്ന സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടായതിൻ്റെ വലിയൊരു പങ്ക് ആ പണത്തിനുണ്ട്. അത് മറന്നിട്ട് നമ്മളാരും സംസാരിക്കാൻ പാടില്ല. പക്ഷെ അതിന്ന് മറക്കുന്നത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളാണ്. സൗമ്യയുടെ മൃതദേഹം എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത്, കേരളത്തിൽ വന്നിറങ്ങിയ സമയത്ത് അതിനെ ഒന്ന് റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനപ്രതിനിധികളായിട്ട് MP ഡീൻ കുര്യാക്കോസ് MPയും അതുപോലെ തന്നെ PT തോമസ് സാറും അവിടെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്, BJPയുടെ ജില്ലാ അധ്യക്ഷനടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ മൃതദേഹം കൊണ്ടുവന്നിട്ട്, നമുക്കറിയാം റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന MLA മണ്ഡലമാണ്. റോഷി അഗസ്റ്റിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, അവരുടെ കുടുംബ സുഹൃത്താണ് ഞാനെന്ന് പറഞ്ഞു കണ്ടിരുന്നു. ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയി കുറേ സമയം ചിലവഴിച്ചു. ബഹുമാന്യനായിട്ടുള്ള PC ജോർജ് സാർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൈറ്റുകൾ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ ശക്തമായിട്ട്, അക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെ യോജിപ്പുണ്ട്. കാരണം ശക്തമായി ജിഹാദികൾക്കെതിരെ സംസാരിക്കുന്ന ഒരു വക്താവായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഗട്ട്സിനെ, ആ കറേജിനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ഇന്ന് ബൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഇന്നവിടെ നിറസാന്നിധ്യമായിട്ട് നിറഞ്ഞു നിന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ആ നാട്ടിലെ MLA ഇന്നലെ ഒന്ന് ജസ്റ്റ് തല കാണിച്ചിട്ട് പോയി. ഇടുക്കിക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു, ആ മന്ത്രിയെയും രണ്ട് ദിവസം മുൻപ് അവരുടെ വീട്ടിലൊന്ന് വന്നിട്ട് പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ കണ്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന മരണത്തിനാണെങ്കിലും ഇനി നടക്കാൻ പോകുന്ന സത്യപ്രതിജ്ഞയ്ക്കാണെങ്കിലും കോവിഡിൻ്റെ പ്രോട്ടോക്കോളുകളൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞുകൊണ്ട് 800 പേരുടെ സത്യപ്രതിജ്ഞ, 300 പേരുടെ മരണാനന്തര ചടങ്ങ്, ഇതൊക്കെ നടത്താൻ കഴിയുന്ന തീരുമാനങ്ങൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയും വളച്ചു മാറ്റി ഓടിക്കുവാൻ വേണ്ടി കഴിയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ ആയിക്കൊള്ളട്ടെ, ഇവർക്ക് വരുവാൻ താല്പര്യമില്ല എങ്കിൽ ഒരു മൃതശരീരത്തിനോട് കാണിക്കാൻ കഴിയുന്ന മുഴുവൻ അനാദരവും കാണിക്കുകയും ഒരു അവർക്കൊരു കുടുംബത്തിനൊരു സഹായധനം പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്തെ ഒരു ഭരണത്തിൻ്റെ കീഴിലാണെന്നും ജിഹാദികൾക്ക് നട്ടല് പണയം വെച്ച ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട്, നന്നായി അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പരാതി പറയാനല്ല ഞാൻ ഈ സമയം വന്നത്. ഈ പരാതി പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ വഴി ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ കുട്ടി ഇന്ന് ക്രിസ്ത്യാനിയാണ്. ഇടുക്കിയിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇടുക്കിയിൽ വന്നിട്ടുള്ള ക്രിസ്ത്യനായിട്ടുള്ള ആളുകൾ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് ഈ കുട്ടീനെ കൺവേർട്ടഡായി മാറ്റിയതാണ്, ഈ കുടുംബത്തെ കൺവേർട്ടഡായി മാറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട്, നമുക്കറിയാം CPMൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്
നുണയെ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ മറ്റൊരു ന്യൂസ് കൊണ്ട്, അതിനെ ഒരാളെ കൊല്ലണമെങ്കിലോ ഒരാളെ മറ്റൊരു വിഷയമുണ്ടാക്കണമെങ്കിലോ യാതൊരു മടിയുമുള്ള ആളുകളല്ല. അപ്പോൾ ഒരു ന്യൂസിനെ മറികടക്കാൻ വേണ്ടി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരികളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ജിഹാദികൾക്ക് അടിയറവ് വെച്ചിട്ടുള്ള അവരുടെ അവസ്ഥ ഇന്ന് കേരളം ചർച്ച ചെയ്തു. ആ കേരളത്തിലെ പൊതു സാമാന്യ ബോധത്തിന് അത് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ ബോധ്യം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായും ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇടുക്കിയിൽ ഹൈന്ദവ ക്രിസ്ത്യനായിട്ടുള്ള ആളുകൾ വർഷങ്ങളായിട്ട് സഹോദരരെ പോലെ, ഏറ്റവും അടുത്ത സഹോദരരെ പോലെ, തൊട്ടയൽവക്കമായിട്ട് ഒരു വിഷയവുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായി ഇവരെ മാറ്റിയെന്നും, അതൊരു തരത്തിൽ ഇവരോട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൺവേർട്ടഡ് ആയിട്ട് ക്രിസ്ത്യാനികൾ ഇവിടെയുള്ള ഇടുക്കിക്കാരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിക്കുന്നുണ്ട്. സ്വന്തമായി ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള നട്ടലില്ലായ്മയുടെ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ, പക്ഷേ അതിനുവേണ്ടി മറ്റൊരു സമൂഹത്തിനെ വീണ്ടും ജാതി പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട്, ഇല്ലാ കഥകൾ പടച്ചു വിടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. കാരണം ഞാനിന്ന് കണ്ടതാണ് ആ സൗമ്യയുടെ വീട്ടിൽ സൗമ്യയുടെ അച്ഛൻ, സൗമ്യയുടെ അമ്മ, സൗമ്യയുടെ ഹസ്ബൻഡ്, സൗമ്യയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, ഈ പറയുന്ന ആളുകൾ മുഴുവനുണ്ട് ആ സ്ഥലത്ത്. അവരെല്ലാം ഹൃദയം തകർന്നിരിക്കുകയാണ്. സൗമ്യ എന്ന് പറയുന്നയാൾ തൊട്ടയൽവക്കത്തുള്ള ജനിച്ച നാളു മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. നമ്മുടെ കേരളത്തിലൊക്കെ സംസ്കാരം അനുസരിച്ച് കല്യാണം കഴിക്കുന്നത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളെയാണെങ്കിൽ അവിടേക്ക് കൺവേർട്ടഡ് ആയി, അല്ലെങ്കിൽ ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക, കുടുംബപരമായിട്ട് ജീവിക്കുക എന്നുള്ളത് സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ സൗമ്യയും തുടർന്നു. സൗമ്യയുടെ അച്ഛനും അമ്മയും ഇന്നും SNDP അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ പ്രവർത്തകരാണ്. അവിടെ നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നവരാണ്. സൗമ്യയുടെ ഹസ്ബൻഡും സൗമ്യയും ഒക്കെ ഇന്ന് ക്രിസ്ത്യാനികളായിട്ട് നല്ല വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. ഈ പറയുന്ന സൗമ്യയെ ഇത്തരത്തിൽ കൺവേർട്ടഡ് ആയിട്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ അഴിച്ചുവിട്ടിട്ട് ഞങ്ങൾ കണ്ടേയില്ല എന്ന് പറയുന്ന മഹാന്മാരായിട്ടുള്ള ആളുകളാണ് CPMന്റെ സൈബർ ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കേരളീയരായിട്ട്, ഇടുക്കിയിൽ ജീവിക്കുന്ന ആളുകളായിട്ട് നിങ്ങളോട് പറയുവാനായിട്ട് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ അധമത്തരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകേടിനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള മുഖം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനൊക്കെ തന്നെ തുടരണം. കാരണം നിങ്ങൾ ഇങ്ങനൊക്കെ തന്നെ തുടർന്നാലേ ഈ വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുകയുള്ളൂ, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ തിരിച്ചറിയുകയുള്ളൂ, നിങ്ങളുടെ ക്രൂരമായ മുഖത്തെ തിരിച്ചറിയുള്ളൂ. പിണറായി വിജയൻ സർ അങ്ങയുടെ കയ്യിൽ, ജിഹാദികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അങ്ങയും അങ്ങയുടെ കുടുംബവും പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിൽ അങ്ങയ്ക്ക് സുഭിക്ഷമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങ് ജീവിച്ചു കൊള്ളുക. മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇതിന് ബലി കൊടുക്കാതിരിക്കുക. നിങ്ങൾ ബലി കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അതിനെ എതിർക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ട് കേരളത്തിൽ ഇടപെടാൻ കഴിയുന്ന സ്വബോധമുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയുടെ മണ്ണിലേക്ക് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുമായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ വരാതിരിക്കുക. വന്നിട്ടുണ്ടെങ്കിലും അതിനെ ആളുകൾ പുച്ഛിച്ച് തള്ളുമെന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ജനങ്ങളുടെ മുൻപിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുകയാണ്, ഇവരെ ഇത്തരത്തിൽ കൺവേർട്ടഡ് ആക്കിയതാണോ, ഇങ്ങനൊരു വാർത്ത വരുന്നു, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ലൈവിൽ വന്നത്. കാരണം ആ കുട്ടി സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോടൊപ്പം ജീവിച്ചു. ആ ആളുകൾ, ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ മുഖം കണ്ടാൽ, നമ്മൾ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ നമ്മൾ തകർന്നു പോവും. അത്തരത്തിലൊരു ഭീകരമായിട്ടുള്ള ഒരു മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇടുക്കിയിൽ. ക്രിസ്ത്യാൻ ഹിന്ദുക്കളോ തിങ്ങിപ്പാർക്കുന്ന സഹോദര തുല്യരായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവിടെ. ഇത്തരത്തിൽ സ്ത്രീ പുരുഷരാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം അവർ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ വളരെ മാന്യമായിട്ട് രണ്ട് കുടുംബത്തിലെയും ഭാഗമായിട്ട് അവർ നല്ല കുടുംബത്തിൽ ജീവിച്ചു പോരുന്നൊരു സാഹചര്യമാണുള്ളത്. അതിൽ നിന്നൊരാളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുവാൻ നിങ്ങളുടെ സൈബറിടങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ വന്ന സോഴ്സുകളും സൈബറിടങ്ങളും നിങ്ങളുടേതായതുകൊണ്ട് തന്നെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എത്ര നാൾ നിങ്ങൾ ഈ മതം പറഞ്ഞും ഭിന്നിപ്പിച്ചും ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ആ മതത്തിലെ ജിഹാദി തീവ്രവാദികൾക്ക് നിങ്ങൾ അടിമപ്പെട്ടു പോയത് കേരളം ചർച്ച ചെയ്യുമ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റു രണ്ട് മതത്തെ പറഞ്ഞ്
ഇത്തരത്തിൽ നാണം കെട്ട പ്രവർത്തനങ്ങൾ നടത്തുവാൻ, ഇത്തരത്തിൽ കുത്സിത പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് മാത്രമേ ഇന്ന് കേരളത്തിൽ കഴിയുകയുള്ളൂ. എന്തായാലും ഈ സൗമ്യയുടെ മൃതദേഹത്തോട്, ആ നല്ലൊരു ആത്മാവിനോട് ചെയ്തിട്ടുള്ള എല്ലാ അവഗണനയ്ക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. കാരണം നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചാൽ ഞങ്ങളൊക്കെ മണ്ടന്മാരായി പോകും. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുവാനുള്ള യാതൊരു ക്വാളിറ്റിയും നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാതെ ജിഹാദികൾക്ക് വീണ്ടും നിങ്ങൾ വഴങ്ങി നിങ്ങൾ ജീവിച്ചു കൊള്ളുക. പക്ഷേ ഇതിലൊന്നും വഴങ്ങാത്ത, ഇതിലൊന്നും പെടാത്ത, സാധാരണയിലും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരിവിടെയുണ്ട്. അവരുടെ മനസ്സിൽ ഇന്ന് സൗമ്യ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് സ്നേഹം, ഒരുപാട് കണ്ണീര് ഒക്കെ സൗമ്യയെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിപ്ലവം ജയിക്കട്ടെ, ജിഹാദി യുദ്ധം ജയിക്കുമോ എന്ന് നമുക്കും കാത്തിരുന്ന് കാണാം. അപ്പോൾ സഹാക്കന്മാരെ, ലാൽ സലാം.